ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും പാത്തൂസ് കറിവേളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് യു എക്കകത്തുള്ള ഒമാനിലോട്ടാണ്. ഒമാനിലോട്ട് പോകാനായിട്ട് യു എയിലുള്ള ആൾക്കാർക്ക് വിസയോ പാസ്പോർട്ടൊന്നുമില്ലാതെ ഒമാനിലോട്ട് നമുക്ക് വിസിറ്റ് ചെയ്യാം. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ പോകുന്നത് ദുബായിൽ നിന്ന് ഷാർജ കോർഫുഖാനിലേക്കുള്ള വഴിയാണ് ഒമാനിലോട്ട് പോകുന്നത്. ഈ യാത്രയിൽ നമുക്ക് കുറേ പ്രകൃതി രമണീയമായിട്ടുള്ള മലകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ ഈ മലകളൊക്കെ ഇങ്ങനെ കാണാനായിട്ട്. പിന്നെ റോഡിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ഫ്രൂട്ട്സൊക്കെ വണ്ടിയിലൊക്കെ വെക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ കാണുന്നത് ഈത്തപ്പഴത്തിൻ്റെ ഫാമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് കുറേ ഈത്തപ്പഴത്തിൻ്റെ ഫാമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ വഴിയിലൂടെ പോകുന്നവർക്ക് അറിയായിരിക്കും 5 ടണലാണുള്ളത്. ആദ്യത്തെ ടണൽ കഴിഞ്ഞിട്ട് 2-ാമത്തെ ടണലെത്തുന്നതിൻ്റെ മുന്നായിട്ട് റൈറ്റ് എടുത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ ഇത് ആദ്യത്തെ ടണലാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് അത്യാവശ്യം നല്ല നീളമുള്ള ഒരു ടണലാണ്. ഒന്നാമത്തെ ടണൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2-ാമത്തെ ടണലെത്തുന്നതിൻ്റെ റൈറ്റിലോട്ടായിട്ടാണ് നമുക്ക് തിരിയേണ്ടത്. അവിടുന്ന് നമുക്ക് കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ ഷീസ് പാർക്ക് കാണാം. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കുറേ പാർക്കുകളൊക്കെ ഉണ്ട് ആ ഭാഗത്തായിട്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ ഷീസ് പാർക്ക്. പക്ഷേ അവിടെ ക്ലോസ്ഡ് ആണ്. നമുക്കിവിടെ ദുഃഖാചരണം ആയതുകൊണ്ടാണ് തോന്നുന്നു അവിടെ ഇപ്പോൾ ഓപ്പൺ അല്ല. പിന്നെ ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ പണ്ട് ആൾക്കാർ താമസിച്ചിരുന്ന വീടുകളും പിന്നെ പണ്ടത്തെ പള്ളികളൊക്കെ നമുക്ക് മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പള്ളികളൊക്കെ നമുക്കിവിടെ കാണാം. അപ്പം നമുക്കതൊന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ ഈ ഞാൻ പറഞ്ഞ ഒരു പള്ളിയും വീടുകളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളിത് ഇവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നമുക്ക് മുകളിലോട്ടായിട്ട് സ്റ്റെപ്പുണ്ട്. അവിടെ കയറിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ കുറച്ചധികം സ്റ്റെപ്പുണ്ട് കേട്ടോ മുകളിലോട്ട് കയറാനായിട്ട്. ഈ കാണുന്നതാണ് കേട്ടോ പള്ളിയുടെ ഒരു ഭാഗം. പിന്നെ ഈ കാണുന്നതൊക്കെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ ഓരോ വീടുകളാണ്. അപ്പോൾ ഈ വീട്ടിലൊക്കെ താമസം ആൾക്കാരുണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ. നമ്മളങ്ങനെ ഉള്ളിലോട്ടൊന്നും കയറി നോക്കിയിട്ടൊന്നുമില്ല. പിന്നെ ഇതാണ് പള്ളിയുടെ മുൻഭാഗം. ഇനി നമുക്ക് പള്ളിയുടെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാം. നമ്മളവിടെ കുറച്ചായിരുന്നു സ്പെൻഡ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു കേവ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇതാണ് കേവ്. അതായത് എന്താ പറയുക, ഒരു വലിയൊരു ഗുഹ. നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ചെറിയൊരു ഗുഹ പോലെയാണ് തോന്നുന്നത്. പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ ഒരു വലിയൊരു ഗുഹയായിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്.
അപ്പം നമുക്ക് വിസിറ്റേഴ്സിനൊക്കെ കുറച്ചേരം ഈ ഭാഗത്ത് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു വലിയൊരു ഗുഹ തന്നെയാണ്. പിന്നെ മാത്രമല്ല ഈ മഴയൊക്കെ പെയ്താലൊക്കെ നമുക്ക് കുറച്ചേരമൊക്കെ ഒന്ന് നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ ഇവിടെ കുറച്ച് വിസിറ്റേഴ്സൊക്കെ ഇങ്ങനെ വന്നു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആ എന്താ പറയുക കല്ലുമലൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട അത്യാവശ്യം നല്ലൊരു വലിയൊരു ഗുഹ തന്നെയാണ്. ഇനി നമ്മൾ ഒമാനിലേക്ക് കടക്കാൻ പോവുകയാണേ. അവിടെ റോഡിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒമാൻ്റെ രണ്ട് ഫ്ലാഗ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ മാത്രമല്ല ഇത് നമ്മളെ യു എയിലുള്ള ചെറിയൊരു ഗ്രാമമാണ്. നെഹ്വ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. പിന്നെ നമ്മളിവിടെ ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട്, വെള്ളമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ആ ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു കഫ്തേരിയ അതേപോലെ തന്നെ ഗ്രോസറി കാണാം. അവിടെ ഇങ്ങനെ രണ്ട് മൂന്ന് കടകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കാണുന്നത് പവർ സ്റ്റേഷനാണ്. ഇത് സ്കൂളാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഇതിൻ്റെ ചുറ്റുഭാഗം നമുക്ക് മലകളാണ് കേട്ടോ കാണാൻ പറ്റുന്നത്. പിന്നെ ആ ഭാഗത്തായിട്ട് ഒരു പള്ളിയും അതേപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള പാർക്കും നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഒമാനിലേക്ക് കടക്കാൻ പോകണം. ആ രണ്ട് ഫ്ലാഗ് കാണുന്നതാണ് ഒമാൻ്റെ ബോർഡർ. ഇപ്പോൾ നമ്മൾ യു എയിൽ നിന്ന് ഒമാനിലേക്ക് ഇത് കടന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ഒമാനിൽ കൂടെയാണ് കേട്ടോ നമ്മൾ യാത്ര ചെയ്യണത്. ഇത് ഒമാൻ്റെ ഉള്ളിലുള്ള തന്നെ മദ്ഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടുന്ന് നമുക്ക് കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാമൊക്കെ കാണാൻ പറ്റും. പക്ഷെ അവിടെ ഡാമിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പൂർത്തിയായിട്ടൊന്നുമില്ല. ഇവിടെ നമുക്ക് മഴക്കാലത്തൊക്കെ വരികയാണെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ വെള്ളച്ചാട്ടമൊക്കെ കാണാനായിട്ട്. ഇപ്പോൾ അവിടെ ഇങ്ങനെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മധുഹയിലുള്ള ഒരു വാട്ടർഫോൾസ് ആണ് ഈ കാണുന്നത്. റോഡിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് നമുക്ക് ഈ വാട്ടർഫോൾസ് ഉള്ളത്. ഇവിടെ ചെറിയൊരു കഫ്തേരി ഉണ്ട്. പിന്നെ അവിടെ മട്ടൺ കബാബ് അതേപോലത്തെ ചിക്കൻ കബാബൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഉള്ളത്. പിന്നെ നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റില്ല, ടേബിളും അങ്ങനത്തെ കുറേ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാനൊക്കെ പറ്റും. ഈ വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഈ തട്ടുതട്ടായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. പിന്നെ നമ്മളവിടെ എന്താ പറയുക കുറച്ച് കബാബും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് എന്നിട്ട് ഞങ്ങളവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മളവിടെ ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഇറങ്ങുന്ന സമയത്താണ് അവർ പറഞ്ഞത് നമ്മൾ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു വലിയൊരു ആൽമര ഉണ്ട് എന്നുള്ളത്. അപ്പോൾ പിന്നെ അവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ച്. ഇനി നമ്മൾ ആൽമരം കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂട്ടോ ആ ഭാഗത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പോയതിന് ശേഷം വണ്ടി ഒരു റോഡ് സൈഡിലായിട്ട് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നടന്ന് പോവാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റോഡ് കുറച്ച് മോശമായതുകൊണ്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്ന് പോവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ആൽമരത്തിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. ചിലരൊക്കെ വണ്ടിയിലും പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ നടന്ന് പോകുന്നതിൻ്റെ വഴിയിലായിട്ട് തന്നെ രണ്ട് സൈഡിലും ഫാമുകളാണ് കേട്ടോ ഉള്ളത്. ഈത്തപ്പഴം, പിന്നെ മാങ്ങ, അതേപോലെ തന്നെ പപ്പായ, വാഴ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും നമുക്ക് നാട്ടിലുള്ള ഒരു ഫീലാണ് കേട്ടോ. നല്ലൊരു പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം. ശരിക്കും നമുക്ക് നടന്ന് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ കഴിയുന്നത്.
അങ്ങനെ നമ്മൾ ആൽമരത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ മധുഹയിലുള്ള ആൽമരം. അവിടെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ വന്ന് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അധികം നമുക്ക് മലയാളീസാണ് അവിടെ ഉള്ളത്. മരത്തിലൊക്കെ കയറി ഊഞ്ഞാലൊക്കെ ആടിയിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അവിടെ നിന്നൊക്കെ ഇറങ്ങി. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഈ യാത്ര ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം കടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം.